Okay. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് കണ്ടു. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റിലേഷൻസ് ആണ്. എന്താണ് റിലേഷൻ? നമുക്ക് ഡെയിലി ലൈഫിലെ റിലേഷൻസ് അറിയാം അല്ലേ? ഫാദർ ആൻഡ് സൺ, ബ്രദർ ആൻഡ് സിസ്റ്റർ, ടീച്ചർ ആൻഡ് സ്റ്റുഡൻറ്റ്, അങ്ങനെ ഡെയിലി ലൈഫിൽ നമുക്ക് ഒരുപാട് റിലേഷൻസ് കാണാൻ പറ്റും. ഇനി നമ്മൾ മാത്തമാറ്റിക്സിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള റിലേഷൻസ് ഏതൊക്കെയാണ്? എ ലെസ് ദാൻ ബി, എ ഗ്രേറ്റർ ദാൻ ബി, എ ഈക്വൽ ടു ബി, അല്ലേ? ഇങ്ങനെ ഒരുപാട് റിലേഷൻസ് മാത്തമാറ്റിക്സിൽ നമ്പേഴ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി സെറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പഠിക്കുന്നുണ്ട് എ സബ്സെറ്റ് ഓഫ് ബി, ബി സബ്സെറ്റ് ഓഫ് എ, ഇങ്ങനെ. ഇനി ഇവിടെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൽ നമ്മൾ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് നന്നായി പഠിച്ചാൽ മാത്രമാണ് റിലേഷൻസ് പഠിക്കാൻ പറ്റുള്ളൂ, റിലേഷൻസ് മനസ്സിലാവുള്ളൂ. അപ്പം ഞാൻ ആദ്യം ഒരു എക്സാമ്പിളിൽ നിന്ന് തുടങ്ങാം, എന്നിട്ട് ഡെഫിനേഷൻ പറയാം. ഒരു എക്സാമ്പിൾ, ഞാൻ രണ്ട് സെറ്റ് എടുത്തിട്ടുണ്ട്. എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 3, ബി ഈസ് ഈക്വൽ ടു സെറ്റ് 2 4. അപ്പോൾ ഇതിനകത്ത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എഴുതാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എ ക്രോസ് ബി, എ ക്രോസ് ബി ഫസ്റ്റ് എയിൽ എലമെൻറ്റ് വരണം, അത് നിർബന്ധമാണ്. എ ക്രോസ് ബിയിലെ ഫസ്റ്റ് എലമെൻറ്റ് എയിൽ നിന്നായിരിക്കണം. ഫസ്റ്റ് എലമെൻറ്റ് 1 എടുത്തു. 1 വെച്ചുള്ള എല്ലാ കോമ്പിനേഷനും എഴുതാം. 1 2 1 4, 1 2 1 4. ഇനി നെക്സ്റ്റ് എയിൽ എലമെൻറ്റ് 3 ആണ്. 3 വെച്ചുള്ള എല്ലാ കോമ്പിനേഷനും എഴുതാം. 3 2 3 4. എ ക്രോസ് ബി എഴുതി. ഈ എ ക്രോസ് ബിയിൽ നമ്മളൊരു റിലേഷൻ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. എ ക്രോസ് ബിയിൽ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. റിലേഷൻ ഇങ്ങനെയാണ്: R1 ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഹോൾ എ ബി, സെറ്റ് ഓഫ് ഹോൾ എ ബി സച്ച് ദാറ്റ്. ഇവിടെ രണ്ട് കുത്താണ് വായിക്കുന്നത്. സെറ്റ് ഓഫ് ഹോൾ എ ബി സച്ച് ദാറ്റ്. നമ്മൾ സെറ്റിൽ ഇത് പഠിച്ചിട്ടുണ്ട്. സെറ്റ് ബിൽഡർ ഫോം എഴുതുന്ന സെറ്റ് ബിൽഡർ ഫോമിൽ ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ഡിഫൈൻ ചെയ്യുന്നത്. രണ്ട് കുത്തിടുക. സെറ്റ് ഓഫ് ഓൾ എ ബി സച്ച് ദാറ്റ് എ ഗ്രേറ്റർ ദാൻ ബി, എ ബിലോങ്സ് ടു എ, ബി ബിലോങ്സ് ടു ബി. ഇതിൻ്റെ അർത്ഥം ഇവിടെ എല്ലാ എ ബി, എല്ലാ പെയർ ഓഫ് എ ബിയും, അതിൻ്റെ പ്രത്യേകത എന്താണ്? എ ഗ്രേറ്റർ ദാൻ ബി ആയിരിക്കണം. ഫസ്റ്റ് എലമെൻറ്റ് സെക്കൻഡ് എലമെൻറ്റിനെ കഴിഞ്ഞും വലുതായിരിക്കണം. ഫസ്റ്റ് എലമെൻറ്റ് സെക്കൻഡ് എലമെൻറ്റിനെ കഴിഞ്ഞും വലുതായിരിക്കണം. അങ്ങനെയുള്ള എത്ര ഓർഡേർഡ് പെയർ എ ക്രോസ് ബിയിലുണ്ട്? ഫസ്റ്റ് എലമെൻറ്റ് സെക്കൻഡ് എലമെൻറ്റിനെ കഴിഞ്ഞും വലുതായ എത്ര ഓർഡേർഡ് പെയർ എ ക്രോസ് ബിയിലുണ്ട്? ഇവിടെ നമുക്ക് ഫസ്റ്റ് എലമെൻറ്റ് എടുക്കുക, 1 2. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല, കാരണം ഫസ്റ്റ് എലമെൻ്റ് അല്ല വലുത്. ഇനി സെക്കൻഡ് 1 4, ഇവിടെയും ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഫസ്റ്റ് എലമെൻ്റ് അല്ല വലുത്. ഇവിടെ 3 2, ഇവിടെ ഫസ്റ്റ് എലമെൻ്റ് ആണ് വലുത്. അതുകൊണ്ട് 3 2 നമ്മൾ സെലക്ട് ചെയ്തു. ഇനി 3 4, ഫസ്റ്റ് എലമെൻ്റ് അല്ല വലുത്. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര പേരുണ്ട് എ ക്രോസ് ബിയിൽ? ആകെ 3 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ R1ലെ എലമെൻ്റ് ആകെ 3 2 മാത്രമേ ഉള്ളൂ. R1 ഈസ് ഈക്വൽ ടു സെറ്റ് 3 2. ഇനി നമുക്കിതിൻ്റെ ഡെഫിനിഷൻ നോക്കാം റിലേഷൻ്റെ. എ റിലേഷൻ ഫ്രം എ സെറ്റ് എ ടു എ സെറ്റ് ബി. രണ്ട് സെറ്റ് വേണം റിലേഷൻ ഡിഫൈൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു സെറ്റ് തന്നെ നമ്മൾ രണ്ടായിട്ട് എടുത്തും ചെയ്യാറുണ്ട്. അത് എക്സാമ്പിൾ വരുമ്പോൾ മനസ്സിലാക്കും. എ റിലേഷൻ ഫ്രം എ സെറ്റ് എ ടു സെറ്റ് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. അത് എ ക്രോസ് ബിയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കും, എപ്പോഴും എ ക്രോസ് ബിയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കും. ഹെൻസ് എ റിലേഷൻ ആർ കൺസിസ്റ്റ് ഓഫ് ഓർഡേർഡ് പെയേഴ്സ് എ ബി വേർ എ ബിലോങ്സ് ടു എ ആൻഡ് ബി ബിലോങ്സ് ടു ബി. If AB belongs to R, we say that A is related to B and we write A related to B. ഇത് നമ്മൾ പിന്നെ കാണാം. ഇപ്പോൾ ഈ എക്സാമ്പിൾ വെച്ച് നമുക്ക് മനസ്സിലാക്കിയ കാര്യം എന്താണ്? എപ്പോഴും ഒരു റിലേഷൻ ഒരു എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. നമ്മൾ ഈ എക്സാമ്പിളിൽ കണ്ടു. എ ക്രോസ് ബി എന്ന് പറയുന്നത് ഇതാണ് 1 2 1 4 3 2 3 4. അത് R1 എന്ന് പറയുന്നത് നമുക്ക് റിലേഷൻ കിട്ടിയത് എന്താണ്? സെറ്റ് 3 2 മാത്രമേ ഉള്ളൂ. ഈ 3 2 എന്ന് പറയുന്നത് എ ക്രോസ് ബിൻ്റെ ഒരു സബ്സെറ്റ് അല്ലേ? എ ക്രോസ് ബിയിൽ എത്ര എലമെൻ്റ് ഉണ്ട്? 1 2 3 4 എലമെൻ്റ് ഉണ്ട്. R1ൽ ആകെ ഒരു എലമെൻ്റേ ഉള്ളൂ. അത് എ ക്രോസ് ബിയിലെ എലമെൻ്റ് തന്നെയാണ്. അത് അതിൻ്റെ ഒരു സബ്സെറ്റാണ്. അങ്ങനെ നമ്മൾ ഏത് റിലേഷൻ എഴുതി നോക്കിയാലും എ ക്രോസ് ബിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും റിലേഷൻ. എ ക്രോസ് ബിയിലാണ് നമ്മൾ ആ റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അതെപ്പോഴും എ ക്രോസ് ബിയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കും. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. R2 ഞാൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്തു. ഈ സെറ്റിൽ തന്നെ സെറ്റ് എ ഈസ് ഈക്വൽ ടു 1 3, ബി ഈസ് ഈക്വൽ ടു സെറ്റ് 2 4 തന്നെ ഡിഫൈൻ ചെയ്തു. സെറ്റ് ഓഫ് ഓൾ എ ബി സച്ച് ദാറ്റ് എ ലെസ് ദാൻ ബി, എ ലെസ് ദാൻ ബി, എ ബിലോങ്സ് ടു എ, ബി ബിലോങ്സ് ടു ബി. ഇവിടെ എന്താണ് പ്രത്യേകത? ഫസ്റ്റ് എലമെൻറ്റ് ചെറുതാണ്, സെക്കൻഡ് എലമെൻറ്റിനെ കഴിഞ്ഞും ചെറുതാണ് ഫസ്റ്റ് എലമെൻറ്റ്. അങ്ങനെയുള്ള എത്ര ഓർഡേർഡ് പെയേഴ്സ് ഉണ്ട് എ ക്രോസ് ബിയിൽ? A cross B noka, A cross B le first element cheradum, second element veluduana. First element cherad, 1 2 noki, first element cheradum, second element veluduana. 1 2 selected. What the 1 4? First element cherad, second element velud. Other selected. Idano, the alla. First element alla cherad. Ibeda 3 4. First element cherad, second element velud. 3 members under 1 2 1 4 3 4. We have 3 coordinates 1, 2, 1, 4, 3, 4. Part 2 is defined the relation A less than B. That is why we have 3 elements. R1 defines the relation A greater than B. That is the element. But 3 elements. This 3 element is element. A cross B element. R2 R2 subset of A cross B. This relation we define that A cross B is a subset. If we have a set, we have a Cartesian product. That Cartesian product is a relation defined. That A cross B is a subset. This is a visual representation. R1, R2. The example R1. R1 day answer namak kitti enda 3 2 3 3 il ninnu 2 ilekku ivide paranju definition il nammal editittunde if AB belongs to R we say that A is related to B and we write A related to B adayathu A il AB ivide 3 2 ennulla oru relation vannekku 3 il ninnu 2 ilotte ulla oru relation undu A is 3 is related to 2 aa 3 related to 2 namak ingane kaanikam 3 2 3 il ninnanu 2 ilotte vanne first set A, second B. A in B load relation defined. A relation is A greater than B. First element greater, second element smaller relation defined R1. Now we have element A and B full. A element is 1, 3. 1, 3. B element 2, 4. 1 3 2 4. That is R1 relation 3 in 2 in the other mark. That will R2 R2 is set A and B same 1 3 2 4 ആണ് നമ്മൾ എടുത്തിരിക്കുന്ന സെറ്റ് 1 3 2 4 തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന relation ഏതൊക്കെയാണ് 1 2 1 4 3 4 അപ്പോൾ 1 2 വരിച്ചു അടുത്ത 1 4 അത് കഴിഞ്ഞ് 3 4 ഇവിടെ മൂന്ന് റിലേഷൻ ഉണ്ട് 1 2 1 4 3 4 കാരണം ഇവിടെ ഏതാണ് വലുത് സെക്കൻഡ് എലമെന്റ് ആണ് വലുത് 1 2 ഇത് കാണുമ്പോൾ തന്നെ അറിയാം 1 2 1 4 3 4 സെക്കൻഡ് എലമെന്റ് ആണ് ഓരോ റിലേഷനിലും ഇവിടെ വലുതായിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ വിഷ്വൽ റെപ്രസന്റേഷൻ ഇനി ഒരു കാര്യം ഡൊമെയ്ൻ എന്താണ് ഡൊമെയ്ൻ എന്ന് നോക്കാം നമ്മൾ ഇങ്ങനെ റിലേഷൻ ഡിഫൈൻ ചെയ്തു കഴിയുമ്പോൾ നമുക്കൊരു set the set of all first elements of the ordered pairs in a relation R from a set A to set B is called the domain of the relation R. That is all first element in the collection. Here R1 first element is 3. Here R2 first element is 1 3. ഇവിടെ R1 ൽ 3 മാത്രമേ ഉള്ളൂ അപ്പോൾ R1 ന്റെ ഡൊമെയ്ൻ എന്ന് പറയുന്നത് എന്താണ് 3 ആണ് ദേ R1 ന്റെ ഡൊമെയ്ൻ എന്ന് പറയുന്നത് 3 ആണ് ഇനി range എന്താണെന്ന് നോക്കാം range the set of all second element in a relation R from a set A to set B is called the range of the relation second elements range എന്ന് പറഞ്ഞ സെക്കൻഡ് എലമെന്റ് ആണ് അപ്പോൾ നമ്മൾ R1 ലെ ഇതാണ് R1 R1 AB ഇതിനത്തെ ഫസ്റ്റ് എലമെന്റ് ഇതാണ് നമ്മൾ ഡൊമെയ്ൻ ആയിട്ട് എഴുതിയത് ഇതിനത്തെ സെക്കൻഡ് എലമെന്റ് 2 അതാണ് എന്ത് റേഞ്ച് അപ്പോൾ ഫസ്റ്റ് എലമെന്റ് ഡൊമെയ്നും സെക്കൻഡ് എലമെന്റ് റേഞ്ചും ആയിരിക്കും ഇനി അടുത്ത കോ ഡൊമെയ്ൻ the whole set B is called the co domain of the relation R അതായത് B യിലെ എല്ലാ എലമെന്റ്സും വരണം കോഡൊമെയ്ൻ എന്ന് പറയുമ്പോൾ B യിലെ എല്ലാ എലമെന്റ്സും B യിലെ എലമെന്റ്സ് ഏതൊക്കെയാ 2 ഉം 4 ഉം ഒന്നുകൂടെ പറയാം ഡൊമെയ്ൻ എന്ന് പറയുന്നത് A യിലെ എലമെന്റ് മാത്രം വന്നാൽ മതി റിലേഷനിൽ പെട്ട A യിലെ എലമെന്റ് മാത്രം ഉള്ളതാണ് ഇത് ഫസ്റ്റ് എലമെന്റ് മാത്രം ഉള്ളതാണ് ഡൊമെയ്ൻ റേഞ്ച് എന്ന് പറഞ്ഞാൽ ആ റിലേഷനിൽ വരുന്ന സെക്കൻഡ് എലമെന്റ് മാത്രം എടുക്കുന്നതാണ് റേഞ്ച് കോഡോമൈൻ എന്ന് പറയുന്നത് സെക്കൻഡ് സെറ്റിലെ അതായത് നമ്മുടെ സെറ്റ് ബിയിലെ എല്ലാ എലമെൻറ്റും കോഡോമൈൻ എന്ന് പറയുന്നത് സെറ്റ് ബിയിലെ എല്ലാ എലമെൻറ്റും വരുന്നതാണ് എന്ത് കോഡൊമൈൻ. ഡൊമൈൻ എന്ന് പറയുന്നത് റിലേഷനിലെ ഫസ്റ്റ് എലമെൻറ്റ്, റേഞ്ച് എന്ന് പറയുന്നത് റിലേഷനിലെ സെക്കൻഡ് എലമെൻറ്റ്, കോഡൊമൈൻ എന്ന് പറയുന്നത് ബിയിലെ ഓൾ എലമെൻറ്റ്സ്. ഇതാണ്. ഇനി നമുക്ക് R2 നോക്കാം. R2ൽ ഇതുപോലെ തന്നെ എയും ബിയും ഇവിടെ റിലേഷൻ കോർഡിനേറ്റ്സ് കൂടുതലുണ്ടായിരുന്നു അല്ലേ, എ ലെസ് ദാൻ ബി ആയിരുന്നു, അപ്പോൾ കോർഡിനേറ്റ്സ് കൂടുതലുണ്ടായിരുന്നു. ഇവിടെ ഡൊമൈൻ ഏതൊക്കെയാണ് പിക്ചറിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും. ഡൊമൈൻ ഏതൊക്കെയാണ്, വണ്ണിൽ നിന്ന് ഒരു റിലേഷൻ പോകുന്നുണ്ട്, ത്രീയിൽ നിന്ന് റിലേഷൻ പോകുന്നുണ്ട്, അപ്പോൾ 1 ഉം 3 ഉം ഡൊമൈനിൽ വരും, 1 ഉം 3 ഉം വരും. അതുപോലെ എങ്ങോട്ടൊക്കെ റിലേഷൻ പോകുന്നുണ്ട്, 2-ലോട്ട് റിലേഷൻ എത്തുന്നുണ്ട്, 4-ലോട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് സെക്കൻഡ് എലമെൻറ്റ് 2 ഉം 4 ഉം വരും. ഇനി കോഡൊമൈൻ എടുത്താലോ, കോഡൊമൈൻ ബി ആണ്, ഫുള്ള് ബി ആണ്, അപ്പം 2 ഉം 4 ഉം. കോഡൊമൈൻ രണ്ട് സെറ്റിൻ്റെ R1-ൻ്റെ R2-ൻ്റെ കോഡൊമൈൻ സെയിം ആയിരിക്കും, റേഞ്ച് വ്യത്യാസം വരും, ഡൊമൈൻ എല്ലാം വ്യത്യാസം വരും. അപ്പോൾ ഏതൊരു സെറ്റ് കിട്ടിയാലും നമുക്ക് അതിൻ്റെ ഡൊമൈനും റേഞ്ചും കോഡൊമൈനും എഴുതാൻ പറ്റും. അതിങ്ങനെ ഗ്രാഫിക്കലി വരയ്ക്കണം എന്നില്ല, അല്ലാതെ തന്നെ അതിൻ്റെ പിക്ചർ വരയ്ക്കാതെ തന്നെ നമുക്ക് സെറ്റ് കണ്ടാലും പറയാൻ പറ്റും. നേരത്തെ എടുത്തിരിക്കുന്ന എക്സാമ്പിൾ ഇങ്ങനെ പറയാം, ഡൊമൈൻ ഈസ് ഈക്വൽ ടു 1 3, ഇവിടെ 1 റിപ്പീറ്റ് ചെയ്താണ്, അപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി 1 3. റേഞ്ച് ഈസ് ഈക്വൽ ടു 2 4 റിപ്പീറ്റ് ചെയ്യുന്നു, അതുകൊണ്ട് 2 4. അതുപോലെ കോഡൊമൈൻ ഈസ് ഈക്വൽ ടു നോക്കിയാൽ മതി, ബി നോക്കിയാൽ മതി, ബി ഈസ് ഈക്വൽ ടു 2 4 ആയതുകൊണ്ട് 2 4. ഇനി വേറൊരു എക്സാമ്പിൾ കൂടി അത് കൂടുതൽ വ്യക്തമാക്കി ചെയ്ത് കാണിക്കാം. ഒരു പ്രോബ്ലം നോക്കാം. Let A is equal to set of all 1 2 3 4 5 6. Define a relation R from A to A by, ഇവിടെ നമുക്ക് R ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്, R is equal to set of all XY such that Y is equal to x + 1. സെറ്റ് ഓഫ് ഓൾ ഇത് വായിക്കുന്നത് ഇങ്ങനെയാണ്, സെറ്റ് ഓഫ് ഓൾ XY കോർഡിനേറ്റ് പെയറാണിത്, പെയേഴ്സ് ഓഫ് XY such that Y is equal to x + 1. അതായത് ഇവിടെ എയിൽ നിന്ന് എയിലോട്ടുള്ളൊരു റിലേഷനാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ആദ്യം എന്ത് കാണണം, എ ക്രോസ് എ കാണണം അല്ലേ. എ ക്രോസ് എ എങ്ങനെ ചെയ്യുന്നത്, എ 2 പ്രാവശ്യം എഴുതിക്കുക, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ 2 പ്രാവശ്യം എഴുതുക, അല്ലെങ്കിൽ നിങ്ങൾ കുറേ ചെയ്ത് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ ഇങ്ങനെ എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല, ഒറ്റ നോട്ടത്തിൽ തന്നെ എഴുതാൻ പറ്റും. ഇവിടെ എയും ബിയും എ തന്നെയാണ്, ബി എന്ന് പറഞ്ഞ് വേറൊരു സെറ്റല്ല, എ തന്നെയാണ് 2 സെറ്റ്. അപ്പോൾ എ ക്രോസ് എഴുതുക, ആദ്യം ഫസ്റ്റ് 1 സെലക്ട് ചെയ്യുക, എയിലെ എലമെൻറ്റ് 1 സെലക്ട് ചെയ്യുക, 1 വെച്ചുള്ള എല്ലാ കോമ്പിനേഷനും എഴുതുക, 1 1 1 2. ഫസ്റ്റ് എലമെൻറ്റ് 1 സെലക്ട് ചെയ്യുക, 1 വെച്ച് അടുത്ത നെക്സ്റ്റ് സെറ്റിലോട്ടുള്ള എല്ലാ എലമെൻറ്റുമായിട്ടും കോമ്പിനേഷൻ വരണം. അപ്പോൾ 1 1 1 2 1 3 1 4 1 5 1 6 അല്ലേ, 6 വരെയാണ് അവിടുത്തെ എലമെൻറ്റ്സ് ഉള്ളത്. സെക്കൻഡ് സെറ്റിലെ എലമെൻറ്റ് 6 വരെ പോകുന്നുണ്ട്, അപ്പോൾ 1 വെച്ച് 6 വരെയുള്ള എല്ലാ കോമ്പിനേഷനും എഴുതുക. അതുപോലെ സെക്കൻഡ് 2 സെലക്ട് ചെയ്യുക, 2 വെച്ച് എല്ലാ കോമ്പിനേഷനും 2 1 2 2 2 3 2 4 2 5 2 6. അതിന് ശേഷം തേർഡ് 3 സെലക്ട് ചെയ്യുക, 3 1 3 2 3 3 3 4 3 5 3 6. പിന്നെ 4 സെലക്ട് ചെയ്യുന്നു, 4 1 4 2 4 3 4 4 4 5 4 6. അതിന് ശേഷം 5 സെലക്ട് ചെയ്യുക, 5 1 5 2 5 3 5 4 5 5 5 6. നെക്സ്റ്റ് 6 6 1 6 2 6 3 6 4 6 5 6 6. ഇപ്പോൾ എ ക്രോസ് എ എഴുതി കഴിഞ്ഞു. നമ്മളൊരു റിലേഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എന്ത് വേണം, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് അറിയണം അല്ലേ. അപ്പം എ ക്രോസ് എ, ഇവിടെ എയിൽ നിന്ന് എയിലോട്ട് തന്നെയാണ് റിലേഷൻ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ എ ക്രോസ് എ എഴുതി. എയിൽ നിന്ന് ബിയിലോട്ടാണെങ്കിൽ എ ക്രോസ് ബി എഴുതണമായിരുന്നു. അപ്പോൾ ഇവിടെ 2 ഉം 1 തന്നെയാണ്, ഈ 2 സെറ്റ് എ തന്നെയാണ്, അപ്പോൾ എ ക്രോസ് എ എഴുതി. ഇനി എന്താണ് ചെയ്യേണ്ടത്, ഈ റിലേഷൻ നോക്കുക, R ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ XY സച്ച് ദാറ്റ് Y ഈസ് ഈക്വൽ ടു x + 1. Y എന്ന് പറഞ്ഞാൽ എന്താണ്, സെക്കൻഡ് എലമെൻ്റ് ആണ്, Y ഈസ് ഈക്വൽ ടു x + 1. അതായത് ഫസ്റ്റ് എലമെൻറ്റിനെ കഴിഞ്ഞും 1 കൂടുതലായിരിക്കണം സെക്കൻഡ് എലമെൻറ്റ് അല്ലേ. എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെൻറ്റ്, ആ ഫസ്റ്റ് എലമെൻറ്റിനെ കഴിഞ്ഞും 1 കൂടിയതായിരിക്കും ഇത് സെക്കൻഡ് എലമെൻ്റ് ആയിട്ടുള്ള Y. ഇനി നിങ്ങൾ ഈ കോർഡിനേറ്റ്സിലോട്ട് നോക്കിക്കേ, എന്താ ഇവിടെ ഫസ്റ്റ് എലമെൻറ്റിനെ കഴിഞ്ഞ് 1 കൂടിയത് സെക്കൻഡ് എലമെൻറ്റ്. അപ്പോൾ 1 1-നെ കഴിഞ്ഞ് 1 കൂടിയത് സെക്കൻഡ് എലമെൻറ്റ് വരണമെങ്കിൽ ഏതേ വരുള്ളൂ, 1 2. പിന്നെ ഇനി 1 വരില്ല, 1 3, അതൊക്കെ 2 എണ്ണം കൂടി. ഇനി 1 വരില്ല, ഫസ്റ്റ് എലമെൻറ്റിനെ കഴിഞ്ഞ് 1 മാത്രം കൂടിയതാണ് സെക്കൻഡ് എലമെൻറ്റ്. ഇനി 2 എടുക്കുകയാണെങ്കിൽ 2-നെ കഴിഞ്ഞും 1 കൂടിയത് 3 2 3. 3 எடுத்தால் 3 4 4 எடுத்தால் 4 5 5 எடுத்தால் sorry 5 எடுத்தால் 5 6 ഇനി 6 എടുത്താലോ 6 7 വരും അത് ഇനതുണ്ടോ ഇല്ല ഇനത് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് 5 6 വരും മതി അത് 6 ആയിട്ട് എഴുതുക 1 2 എടക്ക 1 2 2 3 3 4 4 5 5 6 ഇത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാകും ആ സെറ്റ് കാണുമ്പോൾ സെക്കൻഡ് എലിമെന്റ് നോക്കിക്കേ ഒന്ന് കൂടിയാ നിൽക്കുന്നേ എപ്പോഴും ഫസ്റ്റ് എലിമെന്റിനെ കഴിഞ്ഞു ഒന്ന് കൂടിയാണ് സെക്കൻഡ് എലിമെന്റിനെ നിൽക്കുന്നത് റിലേഷൻ നോക്കിയാ തന്നെ മനസ്സിലാവും ഇവിടെ ഈ പെയേഴ്സ് തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട് ഇതാണ് വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെയും ഡിഫൈൻ ചെയ്യാം പക്ഷേ എ സെക്കൻഡ് എലിമെന്റ് വലുതാണ് ബി ഗ്രേറ്റർ ദാൻ എ പക്ഷേ അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അങ്ങനെയുള്ള കുറേ എണ്ണ എലമെന്റ്സ് ഇനി ഇതിനകത്ത് കിടപ്പുണ്ട് അതെല്ലാം നമ്മൾ എഴുതിയിട്ടില്ല സെക്കൻഡ് എലമെന്റ് വലുതായിട്ടുള്ള കുറേ എലമെന്റ്സ് കിട്ടും അല്ലേ ഇപ്പോൾ 35 ആണെങ്കിൽ സെക്കൻഡ് എലമെന്റ് വലുതാണ് പക്ഷേ നമ്മൾ ഇവിടെ എഴുതിയിട്ടില്ല അതുകൊണ്ട് ഇതിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തതുപോലെ x = x + 1 = y ഇങ്ങനെ മാത്രമേ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ ഇനി ആ റിലേഷൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ് റൈറ്റ് ഡൗൺ ഡൊമെയ്ൻ കോഡൊമെയ്ൻ ആൻഡ് റേഞ്ച് ഓഫ് r ഇനി ഇത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് അത് ഗ്രാഫിക്കലി വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗ്രാഫിക്കലി വരയ്ക്കുക സോറി അതിൻ്റെ പിക്ചർ വരയ്ക്കുക അപ്പം എയിൽ നിന്ന് എയിലോട്ടുള്ളൊരു സെറ്റാണ് അപ്പോൾ രണ്ട് സെറ്റിലും വരുന്ന മെമ്പേഴ്സ് സെയിം ആയിരിക്കും എയിലെ എലമെന്റ്സ് ഏതൊക്കെയായിരുന്നു നമുക്കറിയാം 1 2 3 4 5 6 1 2 3 4 5 6 അതുപോലെ അടുത്ത എയിൽ നിന്ന് എയിലോട്ടുള്ളൊരു റിലേഷനാണ് അതുകൊണ്ട് എയിൽ എലമെന്റ്സ് 1 2 3 4 രണ്ട് അടുത്ത് ഒരേ എലമെന്റ്സ് മാർക്ക് ചെയ്യുക അതിന് ശേഷം നമ്മുടെ റിലേഷൻ നോക്കുക 1 2 1 ൽ നിന്ന് 2-ലോട്ടൊരു റിലേഷൻ ഉണ്ട് 1 ൽ നിന്ന് 2-ലേക്ക് വരച്ചു അടുത്ത 2 3 2-ൽ നിന്ന് 3-ലോട്ടൊരു റിലേഷൻ ഉണ്ട് 3 4 3-ൽ നിന്ന് 4-ലേക്ക് അടുത്ത 4 5 4-ൽ നിന്ന് 5-ലേക്ക് അടുത്ത 5 6 5-ൽ നിന്ന് 6-ലേക്ക് 6-ൽ നിന്നൊന്നും പോകുന്നില്ല അപ്പോൾ ഇത്രയും റിലേഷൻസ് ആണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഇനി ഇതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ ഡൊമെയ്ൻ കണ്ടുപിടിക്കാമല്ലോ ഏതൊക്കെ ഡൊമെയ്ൻ ഫസ്റ്റ് എലമെന്റ്സ് ഈ റിലേഷനിലെ ഫസ്റ്റ് എലമെന്റിന്റെ കളക്ഷൻ ആണ് എന്ത് ഡൊമെയ്ൻ ഫസ്റ്റ് എലമെന്റ് ഏതൊക്കെ വരും 1 നോക്കുക 1 2 3 4 5 6 ഉണ്ടോ ഇല്ല 1 2 3 4 5 സെക്കൻഡ് എലമെന്റ് ഏതൊക്കെ വരും 1 ഉണ്ടോ അവിടെ 1 വരുന്നില്ല 2 3 4 5 6 റേഞ്ച് അതാണ് സെക്കൻഡ് എലമെന്റിന്റെ കളക്ഷൻ 2 3 4 5 6 ഇനി കോഡൊമെയ്ൻ കോഡൊമെയ്ൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞേ സെക്കൻഡ് എലമെന്റ് ബിയിലെ നമ്മൾ അവിടെ പഠിച്ചത് ബിയിലെ എല്ലാ എലമെന്റ്സും അതായത് A to B എന്നുള്ളൊരു റിലേഷൻ ആണെങ്കിൽ ബിയിലെ എല്ലാ എലമെന്റ്സും ആണ് എന്ത് കോഡൊമെയ്നിൽ വരുന്നത് ഇവിടെ എയിൽ നിന്ന് എയിലോട്ടുള്ള റിലേഷൻ ആണെങ്കിൽ എയിലെ തന്നെ എലമെന്റ്സ് ആയിരിക്കും എന്ത് കോഡൊമെയ്നിൽ വരുന്നത് അല്ലേ 1 2 3 4 5 6 അപ്പോൾ കോഡൊമെയ്നായി റിലേഷൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു റിലേഷൻസ് നന്നായി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഫംഗ്ഷൻ പഠിക്കാൻ പറ്റുള്ളൂ ഈ റിലേഷനിൽ നിന്ന് ചെറിയൊരു മാറ്റം വരുത്തിയ ഫംഗ്ഷൻ കിട്ടും അതായത് നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ ചെറിയൊരു മാറ്റം വരുത്തിയപ്പോഴാണ് റിലേഷൻ കിട്ടിയത് അതിനകത്തൊരു റിലേഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് റിലേഷൻ നമുക്ക് എഴുതാൻ കിട്ടിയത് അല്ലേ അതുപോലെ റിലേഷനിൽ ചെറിയൊരു മാറ്റം വരുത്തുമ്പോഴാണ് എൻ്റെ ഫംഗ്ഷൻ കിട്ടാൻ പോകുന്നത് അപ്പോൾ ഈ സെറ്റും റിലേഷനും ഫംഗ്ഷനും എല്ലാം തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട് അപ്പോൾ ഒന്നൊന്ന് സെറ്റ് പഠിച്ചതിന് ശേഷം റിലേഷൻ പഠിക്കുക റിലേഷൻ പഠിച്ചു കഴിഞ്ഞ് മാത്രം ഫംഗ്ഷൻ പഠിക്കുക ഫംഗ്ഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് അതുകൊണ്ട് നന്നായിട്ട് മനസ്സിലാക്കുക ഇനി എന്തെങ്കിലും എക്സാമ്പിൾ കൂടുതലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ചെയ്തു തരുന്നതായിരിക്കും താങ്ക് യു